നമ്മുടെ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടത്തുന്ന ലാലിട്ടിന്റെ സിനിമയാണല്ലോ നീര് ലാലിട്ടിന്റെ നായകനയ്ക്ക് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമ കൃത്യം നാല് ദിവസങ്ങൾ ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ പിന്നിടാനായിട്ട് ഒരുങ്ങുകയാണ് വമ്പൻ കളക്ഷൻ നീരെടുത്ത് തിയേറ്ററുകളിലെ മുന്നേറുന്ന ഒപ്പം തന്നെ പ്രേക്ഷക അഭിപ്രായങ്ങളോടെ പ്രേക്ഷക പിന്തുണയോടെ തിയേറ്ററുകളിലെ മുന്നേറുന്ന സിനിമയുടെ വിജയാഘോഷം ഇന്ന് കൊച്ചിയിൽ നടന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് സമയം മുതൽ പ്രൊമോഷൻ സമയം മുതൽ ഒപ്പം തന്നെ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അതേ പോസിറ്റീവ് വൈബ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നേര് സക്സസ് സെലിബ്രേഷൻ ആണ് ഇന്ന് കൊച്ചിയിൽ നടന്നിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിലെല്ലാം തന്നെ പങ്കെടുത്താൽ ജിത്തു ജോസഫ് സിദ്ദിഖ് ജഗദീഷ് തുടങ്ങി അനേശ്വര രാജൻ തുടങ്ങിയവരെല്ലാം തന്നെ സിനിമയുടെ സക്സസ് സെലിബ്രേഷനിലും ഭാഗമായി നല്ല സിനിമകളെ വിജയിപ്പിക്കുന്ന പ്രേക്ഷകർക്ക് നന്ദി എന്നാണ് ലാലേട്ടൻ ഉൾപ്പെടെയുള്ള സിനിമയുടെ ആണ് ഹീര പ്രവർത്തകർ പറഞ്ഞത് നേരന്റെ സക്സസ് സെലിബ്രേഷനിലെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്നാൽ ലാലേട്ടന്റെ ഒരു ബ്ലൈൻഡ് ഫാൻ കൂടിയായ കൂടിയായി കാഴ്ചപരിമിതിയുള്ള വിഷ്ണു എന്നാൽ ലാലേട്ടൻ ഫാൻ നേര് എന്ന സിനിമ കാണാനായിട്ടെത്തിയതും നേരിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതും ഒപ്പം തന്നെ ലാലേട്ടന്റെ അടുത്ത ആരാധകനാണ് താനെന്നൊക്കെ പറഞ്ഞതും കൂടാതെ ലാലിട്ടിനെ കാണണം എന്ന ആഗ്രഹമെല്ലാം തന്നെ പ്രകടിപ്പിച്ചത് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ നേരിന്റെ ആദ്യ ദിവസം നാം കണ്ടതാണ് ഇപ്പോഴത്തെ അതേ വിഷ്ണുവിനെ നേരിന്റെ സക്സസ് സെലിബ്രേഷനിൽ കൊണ്ടുവരികയും കൂടാതെ ലാലിട്ടിനോടൊപ്പം കേക്ക് കട്ട് ചെയ്യുകയും ലാലിറ്റൻ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് കേക്ക് വാങ്ങി കഴിക്കുകയും ആ കേക്ക് വാങ്ങി കഴിക്കുന്ന ഈ ചിത്രമെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വൻ തരംഗമായി മാറിയിരിക്കുകയാണ് കൂടാതെ ലാലിട്ടൻ വിഷ്ണുവിനോട് അദ്ദേഹത്തിന്റെ പഠന കാര്യവും എവിടെ വർക്ക് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചു മനസ്സിലാക്കുന്ന കാര്യവും എല്ലാം നമുക്ക് കാണിടിയായി ഒറ്റ നോട്ടത്തിലെ കാർത്തിയുടെ തങ്കം സാർ അവർ എന്നൊരു ഡയലോഗ് മാത്രമേ ഈ നിമിഷം നമുക്ക് ഓർമ്മ വരുന്നുള്ളൂ എന്തായാലും നേരെ എന്ന സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ആകെ മൊത്തത്തിലെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേരെടുത്താൽ അലിട്ടിന്റെ സിനിമ വലിയ തരംഗമായിട്ട് വലിയ വിജയമായിട്ട് ഇനിയും മാറട്ടെ എന്നാണ് നാം ആശംസിക്കുന്നത് നേരിന്റെ പ്രൊമോഷണൽ പരിപാടികളാണെങ്കിലും സക്സസ് സെലിബ്രേഷൻ ഒക്കെ ആണെങ്കിലും നടന്നത് കൊച്ചിയിലാണല്ലോ അതേ കൊച്ചിയിൽ അതേ എറണാകുളത്ത് ഇപ്പോഴത്തെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടക്കുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് കൊച്ചി മേഖലയിൽ മാത്രം ദിവസം ഏകദേശം ധികം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് ആണ് ബുക്ക് മൈ ഷോയിൽ കാണാനായിട്ട് കഴിഞ്ഞത് വമ്പൻ കളക്ഷൻ ഇന്നേ ദിവസവും സിനിമ നേരെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് എന്തായാലും കാത്തിരിക്കൂ നേരിനെ കുറിച്ചുള്ള അടുത്ത പ്രധാനപ്പെട്ട ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടാം